നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ദേശീയ പണിമുടക്കിന് പിന്നാലെ ആരംഭിച്ച വി ഡി സതീശൻ ഐ എൻ ടി യു സി പോര് കൂടുതൽ സങ്കീർണമാകുന്നു. കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ പി സി സി നേതൃത്വത്തെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ഐ എൻ ടി യു സി. അതിനിടെ സതീശനെതിരെ ആരോപണങ്ങൾ ഉയർത്തി കൂടുതൽ ഐ എൻ ടി യു സി നേതാക്കളും രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവിനെതിരെ ഐ എൻ ടി യു സി ചങ്ങനാശ്ശേരിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനെതിരായ വാദങ്ങളെ തള്ളി ഐ എൻ ടി യു സി സംസ്ഥാന നിർവാഹക സമിതി അംഗം പി പി തോമസ് പ്രകടനത്തിന് പിന്നിൽ മറ്റാരുമില്ലെന്നും പ്രതികരിച്ചു. ഞങ്ങൾ പ്രകടിപ്പിച്ചത് തൊഴിലാളികളുടെ വികാരമാണ്, അതിനാൽ അച്ചടക്ക നടപടിയെ ഭയക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ 150 വോട്ട് തികച്ചു കിട്ടാത്തവരാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഇരിക്കുന്നതെന്നും തോമസ് പരിഹസിച്ചു. അതേസമയം പ്രതിഷേധിച്ചവർക്കെതിരെ കുത്തിത്തിരിപ്പ് ആരോപണം ഉയർത്തിയ പ്രതിപക്ഷ നേതാവിനെ തള്ളിയ പി പി തോമസ് സതീശനൊപ്പമാണ് കുത്തിത്തിരിപ്പുകാരുള്ളതെന്നും തിരിച്ചടിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതിനിധിയെ കാണാൻ വിളിച്ചിരുന്നുവെന്നും തോമസ് വെളിപ്പെടുത്തി. അതേസമയം സ്ഥലത്തില്ലാത്തതിനാൽ തനിക്ക് കാണാൻ പോകാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഐ എൻ ടി യു സി കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ലെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയുണ്ടായി. കെ പി സി സി അധ്യക്ഷനുമായി ആലോചിച്ചാണ് നിലപാട് പറഞ്ഞതെന്നും ഒറ്റയ്ക്കെടുത്ത അഭിപ്രായമല്ലെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. ചങ്ങനാശ്ശേരി പ്രകടനത്തിന് പിന്നിൽ കുത്തിത്തിരിപ്പ് സംഘമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കുന്നവരാണ് പ്രതിഷേധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോഷക സംഘടന എന്ന സ്റ്റാറ്റസ് അല്ല ഐ എൻ ടി യു സിക്ക് ഉള്ളത്. കോൺഗ്രസിന്റെ അഭിഭാജ്യ ഘടകമാണ് ഐ എൻ ടി യു സി എന്നതിൽ തർക്കമില്ല. അഭിഭാജ്യ ഘടകവും പോഷക സംഘടനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഐ എൻ ടി യു സിയെ തള്ളി പറഞ്ഞതെല്ലാം വി ഡി സതീശൻ വ്യക്തമാക്കി. അതേസമയം ഐ എൻ ടി യു സിയുടെ പരസ്യ പ്രകടനത്തിൽ പാർട്ടി തീരുമാനമെടുത്തെന്നും സതീശൻ വ്യക്തമാക്കി.